അപ്പോൾ ഈ ചോദ്യം, നമ്മൾ എന്തുകൊണ്ടാണ് നിവേദ്യം അർപ്പിക്കുന്നത് എന്നാണ്. എല്ലാ ദൈവങ്ങൾക്കും ഒരേ തരം നിവേദ്യമല്ല കൊടുക്കുന്നത്, അത് വളരെ വ്യത്യസ്തമാണ്. അതിന്റെ പിന്നിൽ ഒരു വലിയ ശാസ്ത്രം തന്നെയുണ്ട്. നമ്മൾ സമർപ്പിക്കുന്ന പുഷ്പലതാദികളായാലും പഴങ്ങളായാലും ആഹാരമായാലും, ഒന്നുകിൽ ആ ശക്തിയെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ശക്തിയെ സ്വീകരിക്കാൻ, രണ്ടു തരം നൈവേദ്യങ്ങൾ. കാരണം അവർക്കും ആഹാരം കഴിക്കണം. ദൈവങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്? അങ്ങനെയല്ലത്. അതിനു പിന്നിൽ ഒരുപാട് വശങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഒരുപാട് കടന്നാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ ലളിതമായ ഒരു കാര്യം, അത് ഭക്തിയാണ്. അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഭക്തിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ഒരു ദൈവമില്ലാത്ത രാജ്യമാണ്. നിങ്ങൾക്കത് ഇഷ്ടമായില്ലേ? ദൈവമില്ലാത്ത രാജ്യമെന്ന് ഞാൻ പറയുമ്പോൾ, ദൈവം എന്നത് നമ്മുടെ സൃഷ്ടിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരേ ഒരു സംസ്കാരം ഇതാണ്. മറ്റെല്ലായിടത്തും ആളുകൾ വിചാരിക്കുന്നത് ദൈവം അവരെ സൃഷ്ടിച്ചുവെന്നാണ്. ഇവിടെ ഞങ്ങൾക്കറിയാം ഞങ്ങളാണ് ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിഷ്ടമുള്ള ദൈവങ്ങളെ നിങ്ങൾക്കുണ്ടാക്കാം. ഈ രാജ്യത്ത് അതിനുവേണ്ടി മഹത്തായ ഒരു സാങ്കേതിക വിദ്യ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് 330 ദശലക്ഷം ദേവന്മാരും ദേവതകളുമുണ്ട്. പക്ഷെ അത് സംഭവിച്ചത് ജനസംഖ്യ 330 ദശലക്ഷം ആയിരുന്നപ്പോഴാണ്. അതിനുശേഷം യൂറോപ്പിലും മറ്റു വിദേശികളും ഇവിടെ വരികയും അനേകായിരം ദൈവങ്ങളെ നമുക്ക് മാനക്കേട് തോന്നിപ്പിക്കുകയും ചെയ്തതു മുതൽ നമുക്ക് നമ്മുടെ ഭാവനാശക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ദൈവങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഓരോ വീട്ടിലും 2 ഡസൻ ദൈവങ്ങളെങ്കിലും ഉണ്ടാകും. അതികുറവ് പോകാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞത് 2 ഡസൻ. അതിൽ കുറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വയം നഷ്ടപ്പെട്ടത് പോലെയാണ്. അപ്പോൾ അത്യുന്നതങ്ങളിരിക്കുന്ന ഒരേ ഒരു ദൈവം എന്നത് പ്രധാനമായി ഒരു പടിഞ്ഞാറൻ ആശയമാണ്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പടിഞ്ഞാറുള്ളതെല്ലാം ഞങ്ങൾക്ക് പടിഞ്ഞാറാണ്. അതിൽ പാകിസ്ഥാനും ഉൾപ്പെടും. അപ്പോൾ ഇതാണ് അതിൽ പ്രധാനമായത്. ഇവിടെ ഞങ്ങൾ ഒരിക്കലും അതിനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് ദൈവം വേണമെങ്കിലും ആകാം, നിങ്ങൾക്ക് എത്ര ദൈവങ്ങൾ ഉണ്ടാകാം. ഒരു വീട്ടിൽ തന്നെ അവർ 25 ദൈവങ്ങളെ ആരാധിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ കുടുംബങ്ങളെ? അപ്പോൾ എങ്ങനെ 25 ദൈവങ്ങളെ ആരാധിക്കും? 25 ദൈവങ്ങളെ ഉള്ളോ? കാരണം നമ്മുടെ വീടുകൾ അത്രത്തോളം വലുതല്ല. അല്ലെങ്കിൽ നമ്മൾ 2500 ദൈവങ്ങളെ ഉൾക്കൊള്ളിച്ചേനെ. ദൈവനിർമ്മിതിയുടെ ശാസ്ത്രം അഥവാ സാങ്കേതിക വിദ്യ, അസ്തിത്വം എല്ലായിടത്തും ഒരേ ഊർജസ്രോതസ് തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു പാറയാകാം, ഒരു മരമാകാം, പുഷ്പമാകാം, ഫലമാകാം, അതൊരു മൃഗമോ പക്ഷിയോ മനുഷ്യനോ ആവാം. അതായത് ഒരു പാറയ്ക്ക് മനുഷ്യനാകാമെങ്കിൽ നോക്കൂ, എന്താണ് അവിടെ മണ്ണായിരുന്നത്? എന്താണോ ചെളിയായിരുന്നത്, അത് ആഹാരമായി. എന്താണോ ആഹാരമായിരുന്നത്, അത് ഇവിടെ മഹാനായ അലക്സാണ്ടർ ആയിരിക്കുന്നു. ആണോ അല്ലയോ? അല്ലേ? ആണോ അല്ലയോ? അവിടെ കിടന്നത് എന്താണോ, ഇന്നലെ വരെ ഞാൻ അതിന്റെ മുകളിലൂടെ നടന്നിരുന്നു. ഇന്നത് മഹാനായ അലക്സാണ്ടറായി ഇവിടെ ഇരിക്കുന്നു. പഴയ മഹാനായ അലക്സാണ്ടർ ഇപ്പോൾ അവിടെയാണ്. ശരിയോ തെറ്റോ? അപ്പോൾ വെറും ചേർന്ന് അലക്സാണ്ടർ ആകാമെങ്കിൽ നമുക്കതിനെ കുറച്ചുകൂടി സ്ഫുടം ചെയ്തെടുത്താൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കിക്കൂടെ? അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെയാണ് പ്രതിഷ്ഠാ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ചേറിന് മനുഷ്യനാകാമെങ്കിൽ അത് മരമാകാം, അതിന് പൂവാകാം, അതിന് ഫലമാകാം. ശരിയായ രീതിയിൽ സ്ഫുടം ചെയ്തെടുത്താൽ അതിന് ദൈവിക ചൈതന്യമാകാം, അതിന് ദൈവിക സാന്നിധ്യമാകാം. ഇതാണ് പ്രതിഷ്ഠ സംബന്ധിച്ചുള്ള മുഴുവൻ ശാസ്ത്രവും. അതുകൊണ്ട് ആളുകൾ പലതരത്തിലുള്ള ദൈവങ്ങളെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. പല പല ആവശ്യങ്ങൾക്കായി പലതരത്തിലുള്ള ദൈവങ്ങൾ. ഇത് വെറും ഒരു വിശ്വാസ സമ്പ്രദായമേ അല്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ധ്യാനലിംഗത്തിന്റെ സന്നിധിയിലിരിക്കൂ. എന്തനുഭവമാണ്? ഭൈരവിയുടെ അടുത്തിരിക്കൂ. എങ്ങനെയുള്ള അനുഭവമാണ്? രണ്ടും വളരെ വ്യത്യസ്തമാണ്. പോയി ആദിയോഗി ആലയത്തിലിരിക്കൂ. അവിടെ വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം അവ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ഒരേ ഊർജത്തിന്റെ വ്യത്യസ്തമായ ഭാവ പ്രകടനങ്ങളാണ്. ഇപ്പോഴും അത് ഒന്നു തന്നെയാണ്. അതേ ഊർജമാണ്. കല്ലായും മരമായും പൂവായും ഫലമായും പക്ഷിയായും മൃഗങ്ങളായും മനുഷ്യനായും എല്ലാം പ്രകടമാവുന്നത്. ഒരേ കാര്യം തന്നെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ സാധ്യതകളിലേക്ക് കൊണ്ടെത്തിച്ചാൽ അത് ദൈവികമാകും. അപ്പോൾ ഇവിടെ
നമ്മൾ ദൈവം താഴോട്ട് ഇറങ്ങി വരാൻ കാത്തിരുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ട വിധത്തിൽ ദൈവത്തെ നമ്മൾ സ്വയം സൃഷ്ടിച്ചു. ഇനിയിപ്പോൾ നിലവിലുള്ള ഭാവങ്ങൾ ഒന്നും നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ഇനിയും പുതിയത് സൃഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇഷ്ടദേവത. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ദേവനെയോ ദേവിയോ സൃഷ്ടിക്കാം. ഈയൊരു സ്വാതന്ത്ര്യം വേറെ എവിടെയുമില്ല. ഇതാണ് പരമമായ ജനാധിപത്യം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൈവത്തെ പോലും സൃഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യം. വേറെ എവിടെയാണ് ജനങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ളത്? എന്നോട് പറയൂ. അവർ പറയുന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും. അപ്പോൾ നമ്മൾ എന്തിനാണ് നിവേദ്യം അർപ്പിക്കുന്നത് എന്ന ചോദ്യം. നമ്മൾ എല്ലാ ദൈവങ്ങൾക്കും ഒരേ നിവേദ്യമല്ല അർപ്പിക്കുന്നത്, വളരെ വ്യത്യസ്തമാണ്. ആ ഊർജത്തിന് എന്താണ് ആവശ്യമുള്ളത്, അതാണ് നമ്മൾ അർപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ധ്യാനലിംഗം, ഒരർപ്പണവും വേണ്ട. അദ്ദേഹത്തിന് ഒന്നും തന്നെ ആവശ്യമില്ല. അടുത്ത 1000 വർഷത്തോളം ആരും തന്നെ ഈ അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിലും നിങ്ങൾ 1000 വർഷം കഴിഞ്ഞ് വന്ന് നോക്കിയാലും അദ്ദേഹം അതുപോലെ ഉണ്ടാകും. അദ്ദേഹം വെറുതെ അങ്ങനെ ഇരുന്നോളും, അദ്ദേഹം ഒരു യോഗിയാണ്, അദ്ദേഹത്തിന് ആരുടെയും ശ്രദ്ധ ആവശ്യമില്ല. പക്ഷെ ഭൈരവി അങ്ങനെയല്ല. എല്ലാ ദിവസവും നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്, എല്ലാ ദിവസവും പരിപാലിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആദ്യം അവർക്ക് ഉപിതയാകും, പിന്നീട് സ്വയം അപ്രത്യക്ഷയാവും. പിന്നെ ദേവിക്ക് ഉപിതയാവുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ആരാധനാമൂർത്തിക്കും ആ ഊർജത്തെ പരിപോഷിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നൈവേദ്യമാണ് നമ്മൾ നൽകുന്നത്. അതിൻ്റെ പിന്നിൽ വലിയൊരു ശാസ്ത്രം തന്നെയുണ്ട്. ഇലകളോ പൂക്കളോ ഫലമോ അന്നമോ എന്തുമാവട്ടെ, ഓരോ മൂർത്തിക്കും അത് വ്യത്യസ്തമാണ്. ഇന്ന് ആളുകൾ, പല ആളുകളും വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നു അവർക്കറിയാവുന്നതുപോലെ. പക്ഷെ പരമ്പരാഗതമായ അനുഷ്ഠാന ക്രമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓരോ മൂർത്തിക്കും എന്താണ് അർപ്പിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ വസ്തുവിനും അതിൻ്റെതായ കമ്പനങ്ങൾ അഥവാ വൈബ്രേഷൻ ഉണ്ട്. നിങ്ങൾ ഈ മുളം തണ്ടിൻ്റെ ഇല കയ്യിലെടുക്കുക, അനുഭവിച്ചറിയൂ അത് എങ്ങനെയാണെന്ന്. മറ്റൊരു ഇല എടുത്ത് കയ്യിൽ പിടിക്കൂ, എന്താണ് അതിൻ്റെ അനുഭവം എന്ന് മനസ്സിലാക്കൂ. ഓരോ മരവും ഇലയും വ്യത്യസ്ത അനുഭവങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള സൂക്ഷ്മമായ സംവേദന ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, അഥവാ അതില്ലെങ്കിൽ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു പ്രത്യേക പ്രതിഷ്ഠയ്ക്ക് എന്താണോ അർപ്പിക്കുന്നത്, അത് അതിൻ്റെ ഊർജത്തെ പരിപോഷിപ്പിക്കാനും പിന്തുണയ്ക്കാനും വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ട് ഉള്ളതാണ്. ഒന്നുകിൽ ആ ഊർജത്തെ പരിപോഷിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നതിന്. രണ്ടിനും രണ്ട് തരത്തിലുള്ള നൈവേദ്യങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്, മറ്റേത് സാന്നിധ്യത്തിൽ വെച്ച് തിരികെ ആളുകൾക്ക് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള നിവേദ്യങ്ങൾ. ഒന്ന് നിങ്ങൾക്കുള്ളത്, മറ്റേത് മൂർത്തിക്കുള്ളത്. ഒന്ന് ഊർജത്തെ പരിപോഷിപ്പിക്കാനുള്ള നിങ്ങളുടെ സംഭാവനയാണ്, മറ്റേത് ആ ഊർജത്തെ സ്വീകരിക്കാനും നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുമാണ്. അപ്പോൾ ഇവ രണ്ട് വ്യത്യസ്തമായ വശങ്ങളാണ്. ഇത് വളരെ വിശാലമായ ഒരു വ്യവസ്ഥിതിയാണ്.